ഹായ് ഫ്രണ്ട്സ്, റിതുസ് വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്നാക്സ് ആണ്. ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു തട്ട് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആവി കയറ്റിയാൽ മതിയാവും കേട്ടോ. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇതൊരു പകുതിയൊക്കെ വേവായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്നൊന്ന് പരത്തിയിടാം. അപ്പോൾ ഇതിത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് ചൂടാറി കിട്ടും. ഇതിപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്, ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പരന്ന പാത്രം എടുക്കാം. പരന്ന പാത്രമാണ് നല്ലത് കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഒന്നേക്കാൽ ടീസ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പൊടിയൊന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യം വരില്ല. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഓരോ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിയിലൊന്ന് ഇങ്ങനെ പുരട്ടിയെടുക്കുക. ഇതിപ്പോൾ അല്ലാതെ വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാവുന്നതുള്ളൂ. ഞാനിപ്പോൾ ഇത് നമ്മളിത് ആവിയിൽ വേവിച്ചതല്ലേ, അപ്പോൾ ഒന്ന് പൊട്ടി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് കുറേശ്ശെ ഇട്ടിട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പൊടി എല്ലാതും ആവശ്യം വരില്ല. അപ്പോൾ ബാക്കി പൊടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഉണ്ടെങ്കിൽ പിന്നീട് ഉപയോഗിക്കാം. ഇതിപ്പോൾ അല്ലാതെ ഇതുപോലെ പൊടി പുരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ പൊടിയും ആവശ്യം വന്നില്ല കേട്ടാ. ബാക്കിയുള്ള പൊടി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. നമുക്കിതിപ്പോൾ എല്ലാതും ഇന്ന് തന്നെ വറുക്കണമെന്നില്ല. കുറച്ചേ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഒരു ടിന്നിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കേടാവാണ്ടിരിക്കും. നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് വറുത്താൽ മതി. ഇപ്പോൾ ഇവിടെ വറുക്കാനായിട്ട് ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. അപ്പോൾ തീ കൂട്ടിയിട്ടിട്ട് തന്നെ ഇത് വറുത്തെടുക്കണത് കേട്ടോ. അപ്പോൾ ഇത് വേഗം തന്നെ റെഡി ആയി കിട്ടും ചെയ്യും. നല്ലോണം മുരിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിയൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ എടുത്തിട്ട് വറുത്തെടുത്താൽ മതി. അപ്പം നമുക്ക് ഇത്രയും സമയം കൂടെ വേണ്ടി വരില്ല. അപ്പോൾ പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വന്ന വഴിക്ക് തന്നെ നമുക്കിത് ചൂട്ടോടെ തന്നെ അവർക്ക് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാതും വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ഇത്തിരി സോസും കൂടി ഉണ്ടെങ്കിലേ പിന്നെ പറയണ്ട, അടിപൊളിയായി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ കൂടി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ കേട്ടാ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. Thank you. Bye.